ഞാൻ പറഞ്ഞത് എന്തൊരു പ്രഹസനമാണ് നടത്തിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തൽക്കാലം വെടിനിർത്തൽ ഈ മാധ്യമ ശ്രദ്ധ ഇതിൽ നിന്ന് പോകണം അതിനുള്ള ഒരു വെടിനിർത്തലായി മാത്രമാണ് കാരണം അദ്ദേഹത്തിന് മറയ്ക്കാനുണ്ട് ഈ അന്വേഷണങ്ങൾ സത്യസന്ധമായ നിജസ്ഥിതി പുറത്തു വരുന്ന ഒരു അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് പെടാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ വഴിവിട്ട ഇടപെടലുകളെക്കുറിച്ച് പുറത്തു വരും ഞാനിപ്പോഴും ഓർക്കുന്നു ഒന്നോ രണ്ടോ വർഷം മുമ്പ് ആദ്യത്തെ കോളിളക്കം കഴിഞ്ഞ് സ്വപ്ന സുരേഷ് പാലക്കാട്ടു നടത്തിയ ചില ഇതുണ്ടല്ലോ സ്വപ്ന സുരേഷ് ഈ എ ഡി ജി പി നേരിട്ട് വിളിച്ച് സംസാരിച്ചതിൻ്റെ ആ വിജിലൻസ് എന്നപ്പം വിളിച്ച് സംസാരിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നല്ലോ അന്ന് മുതൽ അന്നേരം എം ആർ അജിത് കുമാറിനെ എന്തിനു വേണ്ടിയാണ് പിണറായി വിജയന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതെല്ലാവരും മറന്നുപോകുക അന്ന് അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ഇല്ലാതിരുന്ന ഒരാൾ വിജിലൻസ് ഡയറക്ടറാണ് സ്വപ്ന സുരേഷിനെ കാണുന്നത് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു ആധികാരികമായി പറഞ്ഞിരിക്കുന്നു ആർ എസ് എസിൻ്റെ നേതാവുമായി അടച്ചിട്ട മുറിയിൽ എം ആർ അജിത് കുമാർ ഒരു മണിക്കൂർ ചർച്ച ചെയ്തു ആ എന്നിപ്പം എന്താന്നാൽ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ആവർത്തിച്ച് അതിനുള്ള തെളിവ് ഇവർ നിഷേധിക്കുകയാണെങ്കിൽ തെളിവ് പുറത്തുവിടാമെന്ന് പറഞ്ഞിരിക്കുന്നു അന്നേരം എം ആർ അജിത് കുമാറിനെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ആരമേനെ ചീത്ത പേരില്ലായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇന്ന് ടോട്ടലി ആയിട്ട് മാറുകയും ഈ എല്ലാ ഇതിനും കൂട്ടുനിന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഗൗരവമേറിയ അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പോലും പറ്റാത്ത വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും അതുകൊണ്ടല്ലേ ഈ പ്രദർശനം നടത്തുന്നത് ഒരു കാരണവശാലും ഈ അന്വേഷണം കൊണ്ടൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് ഏവർക്കും അറിവുള്ള കാര്യമാണ് ഡി ജി പിക്ക് വ്യക്തിപരമായ വിദ്വേഷമുണ്ടെങ്കിലും അല്ലെങ്കിൽ അനിഷ്ടമുണ്ടെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല അത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാതിരിക്കുമല്ലോ ഒരു ജി ഡി ജി പി നേരിട്ട് അന്വേഷിക്കുന്ന ഒരു ഉത്തരവാദിപ്പിച്ചത് എന്തേലും എന്തേലും സംഭവിച്ചിട്ടുണ്ടോ അത് ഒരു പ്രഹസനം മാത്രമാണ് ആ ഡി ജി പി പറഞ്ഞ ഒരു കാര്യവും മുഖ്യമന്ത്രി കേട്ടില്ല എന്നല്ലേ പറയുന്നത് അജിത് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ട് അതിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ വ്യക്തമായ സന്ദേശം കൊടുക്കുമല്ലേ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഹീസ് മൈ മാൻ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള സന്ദേശം അല്ലേ അത് ഒഴി കൊടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആരംഭിച്ച ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ പ്രക്രിയ ആയിരുന്നില്ലല്ലോ കൊള്ള മുതൽ വീതിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഗ്രൂപ്പ് പോര് എന്നുള്ള നിലയിലാണല്ലോ ഇത് വന്നത് കണ്ണൂരിലെ മനു തോമസിൻ്റെ ആക്ഷേപം ആദ്യം വന്നത് അതൊരു വിഭാഗത്തിനെതിരെ അടിക്കാനാണ് അതെപ്പോൾ പ്രത്യക്ഷപ്പെട്ടു എം വി ജയരാജനുശേഷം നടത്തിയ ആക്ഷേപങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സിനെ കുറിച്ച് ഇതെല്ലാം അവർ തമ്മിലുള്ള അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ നിന്ന് നിന്നാരംഭിച്ചതാണ് കോഴിക്കോട് ജില്ലയിൽ പ്രദീപ് കോട്ടൂളി എന്ന് പറഞ്ഞ നിസ്സാരമായി എല്ലാവരും കണ്ട് ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പി എസ് സി മെമ്പറായി നിയമിക്കാൻ ഒക്കു എന്നാ അവിടെയും വന്നത് നേതാക്കന്മാർ തമ്മിലുള്ള പോരാട്ടത്തിൽ അല്ലെങ്കിൽ ആ പോരിൽ വന്നയാണ് പിന്നെ ഇതിൻ്റെ പിന്നിൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾ തീർച്ചയായിട്ടും പോരാളി പോരാളി ഷാജി അടക്കമുള്ള റെഡ് ആർമി അടക്കമുള്ള ഗ്രൂപ്പുകൾ പിന്തുണയുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ വളരെ ക്ലിയറാണ് അൻവർ പറഞ്ഞതിൻ്റെ പിന്നിൽ അൻവറിൻ്റെ പിന്നിൽ ദൈവം എന്നുള്ളത് സി പി എമ്മിലെ ഏതോ ഒരു ഉന്നതമായ രാഷ്ട്രീയ നേതാവും ആ വ്യക്തികളുമാണ് അൻവറിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അല്ലെങ്കിൽ ആരെയും ധൈര്യപ്പെടുവോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആക്ഷേപിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുവോ സി പി എം എന്നൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് അതെല്ലാം അതിനുള്ള സംരക്ഷണമുണ്ട് എന്ന് എന്ന് വന്നുകൊണ്ട് തന്നെയാണ് അതുണ്ടാകുന്നത്